സംരംഭകരെക്കുറിച്ചും സംരംഭകത്വത്തെക്കുറിച്ചും ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് മണിക്കൂറുകളേ ആയുള്ളൂ. രാജ്യത്തെ റിയൽ ഹീറോസ് അവരാണെന്നാണ് ആനന്ദ് മഹീന്ദ്ര പറഞ്ഞത്. പ്രധാനമന്ത്രിയും പലപ്പോഴും പറയുന്നത് സംരംഭകരുണ്ടാകണമെന്നും ആത്മനിർഭർ ഭാരത് ഉണ്ടാകണമെന്നും മേക്ക് ഇൻ ഇന്ത്യ ഉണ്ടാകണമെന്നും ഒക്കെയാണ്. ഗുജറാത്ത് മാതൃക നമ്മൾ വളരെ പരക്കെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചതാണ്. നമ്മുടെ അബ്ദുള്ളക്കുട്ടിയൊക്കെ ഒരുപാട് പറഞ്ഞ് വാചാലമായതാണ് ഗുജറാത്ത് മാതൃക. ദേ ഗുജറാത്തിലെ ഒരു പാട്ടും നൃത്തവും ശബ്ദവും കാണാം. നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഈ രാജ്യം ഇന്ന് എത്തിപ്പെട്ടിരിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. ആ സ്ഥിതി എന്താണെന്ന് ചോദിച്ചാൽ, ഒന്നും വിട്ടുപറയാത്ത എന്നാൽ കൃത്യമായ സമയങ്ങളിൽ വാക്കുകളിലൂടെ ആശയങ്ങളിലൂടെ ഒരു മുസ്ലിം വിരുദ്ധത ആളിക്കത്തിക്കുന്ന ദേശീയ നിലപാടുകൾ. നേരിട്ട് ചോദിച്ചാൽ അവർ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്കൊപ്പമാണ്, 130 കോടി ജനങ്ങൾക്കൊപ്പമാണ്, അവരുടെ നേട്ടങ്ങൾക്കൊപ്പമാണ് രാജ്യത്തെ എടുത്തുയർത്താൻ ശ്രമിക്കുകയാണ്. പക്ഷേ അവർ നിശബ്ദരാകുകയോ കത്തിച്ചു വിടുകയോ ചെയ്യുന്ന മുസ്ലിം വിരുദ്ധത ഗ്രാമങ്ങളിലും നാടുകളിലും വ്യത്യസ്തമായ രൂപങ്ങളിൽ പരന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഇനി തെരുവിൽ ഭിക്ഷയാചിക്കുന്ന ആൾ മുതൽ വലിയ IPS ഓഫീസർമാർക്ക് നേരെയും ഡോക്ടർമാർക്ക് നേരെയുമൊക്കെ ഈ സ്ഥിതിയുണ്ട്. ഒരുപക്ഷേ വ്യത്യസ്തമായ സ്ഥിതി അല്പമുള്ളത് തെക്കേ ഇന്ത്യയിലാണ്. ഗുജറാത്ത് മോഡൽ നമ്മൾ വല്ലാതെ പറയുന്നതാണ്. ആനന്ദ് നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതാണ്. അമുലിൻ്റെ സ്ഥലമാണ്. വൈറ്റ് റെവല്യൂഷൻ അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ നടപ്പിലാക്കിയ സ്ഥലമാണ്. ആ സ്ഥലത്തിൻ്റെ സവിശേഷതകൾ സംരംഭകത്വമാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. നിങ്ങൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആൾ റെസ്റ്റോറൻ്റ് തുടങ്ങിയത്രേ ആനന്ദിൽ. അങ്ങനെ റെസ്റ്റോറൻ്റ് തുടങ്ങാൻ മുസ്ലിമായ ഒരാൾക്ക് അവകാശമില്ല. അതിനുവേണ്ടി ഒത്തുകൂടിയ ദേശീയ നേതാക്കളുടെ ഗാനങ്ങളും ബഹളങ്ങളുമാണ് നിങ്ങൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ബഹളങ്ങളിൽ അവർ കൈയടിച്ച് പാടുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഭാരത് മാതാവിന് ജയ് വിളിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ തുടരണമെങ്കിൽ ജയ് ശ്രീരാം എന്ന് വിളിക്കണമെന്നാണ് പറയുന്നത്. ജയ് ശ്രീരാമെന്ന് പേരെഴുതി വെച്ചാൽ അതും വേറൊരു മർദ്ദനത്തിനും അപകടത്തിനും കാരണമാകും. ആനന്ദിലെ ഈ മുസ്ലിം റെസ്റ്റോറൻ്റ് ആ ഗ്രാമത്തിലും ആ സ്ഥലത്തുമൊന്നും മറ്റ് സ്ഥാപനങ്ങളില്ലത്രേ. ഹിന്ദുത്വവാദികളിൽ ചിലർക്ക് അത്തരം റെസ്റ്റോറൻറ്റുകളും സ്ഥാപനങ്ങളും ആനന്ദിലുണ്ട്. ഇനി പുതിയ ഒരു കട വന്നാൽ സ്വാഭാവികമായി നല്ല കച്ചവടവും നല്ല ഭക്ഷ്യവസ്തുക്കളും ഒക്കെ വിതരണം ചെയ്താൽ അവരുടെ കച്ചവടത്തിന് കുഴപ്പം വരും. അപ്പോൾ പെട്ടെന്നെടുത്ത് ഉപയോഗിക്കാവുന്ന ഒന്നാണ് മുസ്ലിം തീവ്രവാദിയാക്കുക എന്നുള്ളത്. ഏതായാലും ആ പാവപ്പെട്ടവൻ്റെ കട അടഞ്ഞു കിടക്കുകയാണ്. അതിൻ്റെ മുമ്പിലാണ് ഈ പാട്ടും കൂത്തുമൊക്കെ നടക്കുന്നത്. ഈ മാതൃകയാണ് നമ്മൾ ഗുജറാത്ത് മോഡൽ എന്ന് വിളിച്ച് വല്ലാതെ രോമാഞ്ചം വരുത്തുന്നത്, നമ്മൾ പിന്തുണയ്ക്കുന്നത്. ഈ പാട്ടിലും ദൃശ്യങ്ങളിലും കാണുന്നത് പോലെ ആർത്തലയ്ക്കുന്ന ഈ ജനക്കൂട്ടത്തിന് നടുവിലെങ്ങും നിങ്ങൾക്കൊരു കാക്കിക്കുപ്പായക്കാരനെ കാണാൻ കഴിയില്ല. കാരണം ഇങ്ങനെ ഒരു വിഷയമാണ് ഉണ്ടാകുന്നതെങ്കിൽ എന്ന് വെച്ചാൽ, ഒരു വശത്ത് ഇരയായി മുസ്ലിം വിഭാഗത്തിൽ പെടുന്നവരാണെങ്കിൽ പിന്നെ പോലീസിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടാകണമെന്നില്ല. ഏതായാലും അവർ ഈ കട തുറപ്പിക്കാൻ സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് വർത്തമാനകാല ഇന്ത്യയുടെ ഒരു സ്ഥിതി. ഒരുപക്ഷേ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ എന്തെങ്കിലുമൊക്കെ തരത്തിൽ സിറ്റിസൺഷിപ്പ് നൽകിയിരുന്നെങ്കിൽ ഇന്ത്യയിലെ നല്ലൊരു ശതമാനം ആളുകൾ ഒരുപക്ഷെ ജീവിക്കാൻ വേണ്ടി ഇവിടെ നിന്ന് എവിടെയെങ്കിലും രക്ഷപ്പെട്ടു പോയി ജീവിക്കുമായിരുന്നു. ഇപ്പോൾ എല്ലാവരുടെയുമാണ് ഭാരതമാണ്, മതേതര മനസ്സാണ്, എല്ലാവരും കൂടി ഒരുമിച്ച് നിൽക്കുന്ന സ്ഥലമാണ്. മോഹൻ ഭഗവത് പറഞ്ഞതുപോലെ പൂർവ്വജന്മത്തിലും കഴിഞ്ഞ കാല ജന്മത്തിലും ഹൃദയബന്ധങ്ങളിലും രക്തബന്ധങ്ങളിലും രക്തത്തിൻ്റെ അംശത്തിലും മൂല്യത്തിലുമെല്ലാം നമ്മൾ ഒന്നാണ് എന്ന് ഇടയ്ക്കിടെ പറയുകയും എന്നാൽ വാളെടുത്തവരെല്ലാം വെളിച്ചപ്പാട് പോലെ എല്ലാ സാമൂഹ്യവിരുദ്ധ ശക്തികളും എല്ലാ സ്ഥലങ്ങളിലും സമാനമായ രീതിയിൽ അവർക്ക് സ്വാധീനം ലഭിച്ചാൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പുതിയ ഇന്ത്യയാണ്.
അപ്പോൾ ഏത് സംരംഭമാണ് ഇനി തുടങ്ങേണ്ടത്? അംബാനിക്കും അദാനിക്കും മാത്രമായി ഇനി ഇന്ത്യയിൽ സ്ഥാപനങ്ങൾ മതിയോ? മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്നവർക്ക് സ്ഥാപനങ്ങൾ തുടങ്ങേണ്ടതില്ലയോ? ഏതായാലും ഈ കാഴ്ച വളരുന്ന ഇന്ത്യയുടെ, നാം രചിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ ഇന്ത്യയുടെ ഒരു നേർക്കാഴ്ചയായതുകൊണ്ട് കാണിച്ചു എന്ന് മാത്രം.